എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രതിഭ ക്യൂസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയറും ചെയ്ത് കൊടുക്കുക. സി എച്ച് മുഹമ്മദ് കോയ ജനിച്ച വർഷം ഏത്? 1927. അത്തോളി കേരളത്തിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട്. സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായത് ഏത് നിയമസഭയിൽ? 5 നിയമസഭയിൽ. സി എച്ച് മുഹമ്മദ് കോയയുടെ പൂർണ്ണനാമം എന്തായിരുന്നു? ചെറിയങ്കണ്ടി മുഹമ്മദ് കോയ. സി എച്ച് മുഹമ്മദ് കോയ ഏറ്റവും കൂടുതൽ കാലം കൈകാര്യം ചെയ്ത വകുപ്പ് ഏതാണ്? വിദ്യാഭ്യാസ വകുപ്പ്. സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് എന്നായിരുന്നു? 1979 ഒക്ടോബർ 12. GST പൂർണ്ണരൂപം എന്ത്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ വനിത? മാഡം ക്യൂറി. സമ്പൂർണ്ണ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനം? കേരളം. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ മുദ്രാവാക്യം? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേരുകൂടി ഗാന്ധിജി നൽകിയത്? ബർദോളി സത്യാഗ്രഹം. വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം എന്ന പ്രശസ്തമായ വരികൾ ആരുടേതാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത? ആശാപൂർണദേവി. ദേശീയ വിദ്യാഭ്യാസ ദിനം ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഏത് വർഷത്തെ അന്താരാഷ്ട്ര സാക്ഷരതാ ദിന സന്ദേശമാണ്? മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു വീണ്ടെടുക്കലിനായുള്ള സാക്ഷരതാ ഡിജിറ്റൽ വിഭജനം. 2021. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം? ഇന്തോനേഷ്യ. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായി പ്രഖ്യാപിച്ചതെന്ന്? 1991 ഏപ്രിൽ 18. 2018 വള്ളത്തോൾ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം ഇവ നേടിയത് ആര്? എം മുകുന്ദൻ. ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം? 1965. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിപ്രതിമ എവിടെ? ജടായു പാർക്ക്, ചടയമംഗലം, കൊല്ലം. ജ്ഞാനപീഠ പുരസ്കാര സമ്മാനത്തുക? 11 ലക്ഷം. കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നിയമസഭാ സ്പീക്കർ ആരായിരുന്നു? സി എച്ച് മുഹമ്മദ് കോയ. ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതി? ഓടക്കുഴൽ. ഇൻക്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ്? അല്ലാമ ഇക്ബാൽ. ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതാർക്ക്? ജി ശങ്കരക്കുറുപ്പിന്. വീർഭൂമി ആരുടെ സമാധി സ്ഥലം? രാജീവ് ഗാന്ധി. കേരളത്തിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ? 10. ലോകാരോഗ്യദിനം എന്നാണ്? ഏപ്രിൽ 7. സി എച്ച് മുഹമ്മദ് കോയ ഏത് തൂലികാനാമത്തിലാണ് കൃതികൾ രചിച്ചിരുന്നത്? എം കെ അത്തോളി. സി എച്ച് മുഹമ്മദ് കോയ സ്പീക്കറായ വർഷം ഏതാണ്? 1961. ലോക മനുഷ്യാവകാശ ദിനം എന്നാണ്? ഡിസംബർ 10. 2019 കേന്ദ്രമന്ത്രിസഭയിൽ പുതുതായി രൂപീകരിച്ച വകുപ്പ് ഏതാണ്? ജൽശക്തി. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്? നവംബർ 11. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമ? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഹരിതഗൃഹ പ്രഭാവം അനുഭവപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം? ട്രോപ്പോസ്ഫിയർ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പള്ളിക്കൂടത്തിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ പാടത്തിറങ്ങി പണി ചെയ്യാൻ ഞങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ച നവോദായ നായകൻ? അയ്യങ്കാളി. ഭാരത സർക്കാർ നൽകുന്ന പരമോന്നത സിവിലിയൻ ബഹുമതി? ഭാരത് രത്ന. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജി.
സാഹിത്യരംഗത്തെ മികച്ച പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം 2018 ലഭിച്ചത് ആർക്ക്? എം മുകുന്ദൻ. നാം നാവുകൊണ്ടാണല്ലോ രുചി അറിയുന്നത്, കാലുകൊണ്ട് രുചി അറിയുന്ന ജീവി ഏത്? തേനീച്ച. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം? ഹൈഡ്രജൻ. ചെമ്മീൻ, നെല്ല് എന്നീ സിനിമകളുടെ സംവിധായകൻ? രാമു കാര്യാട്ട്. ചെറുകാടിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ജീവിതപാത.